പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വചന മാംസമായി നമ്മുടെയിൽ വസിച്ചു, നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈ ശംശഹയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ശംശഹയുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പിടാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേയെന്ന് ഞങ്ങളുടെ കർത്താവായ ശംശഹ വഴി അങ്ങയുടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ ആരാധിക്കുകയും എൻ്റെ മുഴുവൃദയത്തോടുകൂടെ നിന്നെ ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് എന്നെ സൃഷ്ടിച്ചതിനും അവിടുത്തെ തിരുസഭയിലേക്ക് എന്നെ വിളിച്ചതിനും ഈ കഴിഞ്ഞ രാത്രി എന്നെ കാത്തുരക്ഷിച്ചതിനും അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈ ദിവസത്തെ എല്ലാ പ്രവൃത്തികളെയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. അവയെല്ലാം അങ്ങേ തിരുവിഷ്ടം പോലെയും അങ്ങയുടെ കൂടുതൽ മഹത്വത്തിനു വേണ്ടിയും ചെയ്യുന്നതിന് കൃപ ചെയ്തല്ലണമേ. അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെയും എൻ്റെ ബന്ധുമിത്രാദികളുടെ കൂടെയും ഉണ്ടായിരിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോട് കൂടെ. ക്രിസ്തുവിൽ പ്രിയരെ, ഇന്ന് തിരുസഭ വലിയൊരു തിരുനാൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും സഭ കണ്ടതിൽ വച്ച് ഏറ്റവും തീക്ഷ്ണമതിയായ ഒരു മിഷണറിയായിരുന്നു വിശുദ്ധ പൗലോസ്. വിശുദ്ധ പത്രോസ് ആകട്ടെ തിരുസഭയുടെ തന്നെ അടിത്തറയായിരുന്നു. പത്രോസാവുന്ന പാറമേലാണ്
ഈശോമിശിഹ തിരുസഭ സ്ഥാപിച്ചത്. ഈ രണ്ട് വിശുദ്ധന്മാരെയും തിരുസഭ തൻ്റെ മക്കൾക്ക് മാതൃകയായിട്ട് നൽകുകയാണ്. എങ്ങനെ ദൈവഹിത അനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് സാധിക്കും, എങ്ങനെ ദൈവാശ്രയ ബോധം വളർത്തിയെടുത്ത് ആ ദൈവാശ്രയ ബോധത്തിൽ നിരന്തരം നമുക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്നതിനുള്ള ഉദാത്തമായിട്ടുള്ള ഒരു മാതൃകയാണ് ഈ രണ്ട് വിശുദ്ധന്മാരും. ഇന്ന് ദിവസം ഈ അൾത്താരയ്ക്ക് ചുറ്റും അണഞ്ഞിരിക്കും നമ്മൾക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം, എന്താണ് എൻ്റെ ജീവിതത്തിൽ ദൈവഹിതമെന്ന് ഉള്ളൊരു തിരിച്ചറിവിലേക്ക് വളർന്നു വരുവാനും ആ ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനും ദൈവാശ്രയ ബോധം വളർത്തിയെടുക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി ഈ ദിവ്യബലിയിൽ പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അലീന മരിയ ഡിസൂസയ്ക്ക് ഇപ്പം പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ നൽകട്ടെ എന്നും തൻ്റെ ജീവിതത്തിൽ താൻ ആരായിത്തീരണം എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി ദിവ്യയിൽ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. Thank you.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അപ്പസ്തോലന്മാരായ വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും മഹോത്സവത്തിൽ ഈ ദിവസത്തിൻ്റെ ധന്യവും പരിശുദ്ധവുമായ ആനന്ദം അങ്ങ് പ്രദാനം ചെയ്യുന്നുവല്ലോ. ഇവരിലൂടെ സത്യവിശ്വാസത്തിൻ്റെ ആരംഭം കുറിച്ച് അങ്ങേ സഭയ്ക്ക് എല്ലാറ്റിലും അവരുടെ പ്രബോധനം പിന്തുടരുവാൻ അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങൾ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് ഹെറോദേസ് രാജാവ് സഭയിൽപ്പെട്ട ചിലരെ പീഡിപ്പിക്കാൻ തുടങ്ങി. അവൻ യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ വാളിനിരയാക്കി. യഹൂദരെ ഇത് സന്തോഷിപ്പിച്ചുവെന്ന് കണ്ട് അവൻ പത്രോസിനെയും ബന്ധനസ്ഥനാക്കാൻ ഉരുമ്പെട്ടു. അത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. അവനെ കാരാഗ്രഹത്തിൽ അടച്ചതിന് ശേഷം നാല് ഭടന്മാർ വീതമുള്ള നാല് സംഘങ്ങളെ അവൻ കാവലിന് നിയോഗിച്ചു. പെസഹ കഴിയുമ്പോൾ അവനെ ജനത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരാമെന്നായിരുന്നു അവൻ്റെ ഉദ്ദേശ്യം. അങ്ങനെ പത്രോസ് കാരാഗ്രഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു. സഭ അവനു വേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പരസ്യവിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹെറോദേസ് ഉദ്ദേശിച്ചിരുന്നതിൻ്റെ തലേ രാത്രി പത്രോസ് ഇരു ചങ്ങലകളാൽ ബന്ധിതനായി രണ്ട് പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. പട്ടാളക്കാർ കാരാഗ്രഹവാതിൽക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി. ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കൂ. അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. ദൂതൻ അവനോട് പറഞ്ഞു, നീ അരമുറക്കി പാദരക്ഷകൾ അണിയുക. അവൻ അങ്ങനെ ചെയ്തു. ദൂതൻ വീണ്ടും പറഞ്ഞു, മേലങ്കി ധരിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു. എങ്കിലും ദൂതൻ വഴി സംഭവിച്ച ഇക്കാര്യം യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല. തനിക്ക് ഒരു ദർശനം ഉണ്ടായതാണെന്നേ അവൻ കരുതിയുള്ളൂ. അവർ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ട് നഗരത്തിലേക്കുള്ള ഇരുമ്പ് കവാടത്തിലെത്തി. അത് അവർക്കായി സ്വയം തുറന്നു. അവർ പുറത്തു കിടന്ന് ഒരു തെരുവ് പിന്നിട്ടപ്പോൾ ദൂതൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി. അപ്പോഴാണ് പത്രോസിന് പൂർണ്ണ ബോധം വന്നത്. അവൻ പറഞ്ഞു, കർത്താവ് തൻ്റെ ദൂതരെ അയച്ച് ഹെറോദേസിൻ്റെ കരങ്ങളിൽ നിന്നും യഹൂദന്മാരുടെ വ്യാമോഹങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ചിരിക്കുന്നുവെന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തമായി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൻ്റെ ദൂതൻ ഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവിൻ്റെ ദൂതൻ, കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച്, ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു, അവരെ രക്ഷിക്കുന്നു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. കർത്താവിൻ്റെ ദൂതൻ, കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച്, ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു, അവരെ രക്ഷിക്കുന്നു. എന്നോടത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളേം. സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിൻ്റെ ദൂതൻ, കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച്, ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു, അവരെ രക്ഷിക്കുന്നു. അവിടുത്തെ നോക്കിയവർ ലജ്ജിതരായി പ്രകാശിതരായി. അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ, കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച്, ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു, അവരെ രക്ഷിക്കുന്നു.
കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്ന്. ഇതാ, നീതിയുടെ കിരീടം എനിക്കായി കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. വാത്സല്യമുള്ളവനെ, ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. എൻ്റെ വേർപാടിൻ്റെ സമയം സമാഗതമായി. ഞാൻ നന്നായി പൊരുതി, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു. എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവൻ്റെ ആഗമനത്തെ സ്നേഹപൂർവം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. എന്നാൽ കർത്താവ് എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. എല്ലാ വിജാതീയരും കേൾക്കത്തക്ക വിധം വചനം പൂർണ്ണമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ട ശക്തി അവിടെ നിന്ന് എനിക്ക് നൽകി. അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു. കർത്താവ് എല്ലാ തിന്മകളിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് തൻ്റെ സ്വർഗരാജ്യത്തിലേക്കായി എന്നെ കാത്തുകൊള്ളും. എന്നും എന്നേക്കും അവിടത്തേക്ക് മഹത്വം. ആമേൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങയെ ആത്മാവോടുകൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങയ്ക്ക് മഹത്വം. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപ യോഹനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമ്യ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുൾ ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേയ്ക്ക് സ്തുതി. ക്രിസ്തുവിൽ പ്രിയരെ, വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ അതിന് വേറൊരു പേരുകൂടി നമ്മൾ പ്രത്യേകിച്ച് സലീഷ്യൻ സഭയുടെ ട്രഡീഷൻ പാരമ്പര്യത്തിൽ ഉള്ള ഒരു ഇതാണ് പോപ്സ് ഡേ എന്ന് പറയും. പോപ്സ് ഡേ വിശുദ്ധ ജോൺ ബോസ്കിയൊക്കെ ഉണ്ടായിരുന്ന മൂന്ന് ഡിവോഷൻസ്, ഭക്തി, ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി, മാതാവിനോടുള്ള ഭക്തി, അതോടൊപ്പം തന്നെ വളരെ തീക്ഷ്ണമായിട്ടുണ്ടായിരുന്ന ഒരു ഭക്തിയായിരുന്നു പരിശുദ്ധ പിതാവിനോടുള്ള ഭക്തി, ഡിവോഷൻ ടു ദ ഹോളി ഫാദർ.
പോപ്പ്. നമ്മൾ ഈ പോപ്സ് ഡേ കൊണ്ടാടുമ്പോൾ നമ്മുടെ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനാൽ പ്രചോദനാകുവാനും ആത്മാവിൻ്റെ പ്രചോദനത്താൽ വഴി നടത്തപ്പെടുവാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ പ്രയാസങ്ങളിലൂടെ മാർപ്പാപ്പ എന്ന വ്യക്തി കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു മഹാമാരിയുടെ കാലഘട്ടത്തിൽ, അതോടൊപ്പം തന്നെ ലോക സമാധാനത്തിന് വേണ്ടി ഒരുപാട് യത്നിക്കുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ ഉദ്യമങ്ങളെല്ലാം വിജയം കൈവരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരിന്ന് ഈ രണ്ട് വിശുദ്ധന്മാരുടെ, എനിക്ക് തോന്നുന്നു, തിരുസഭയിൽ തന്നെ ഏറ്റവും ശക്തമത്തായ രണ്ട് വലിയ വിശുദ്ധന്മാരാണ്. ഒരുപക്ഷെ നമ്മുടെ പോപ്പുലർ ഡിവോഷൻസിൽ ഒരുപക്ഷെ വിശുദ്ധ പത്രോസും പൗലോസും ഒന്നും വരുന്നില്ലായിരിക്കാം. നമുക്ക് നമ്മുടേതായിട്ടുള്ള മറ്റ് വിശുദ്ധന്മാരൊക്കെയുണ്ട്. എങ്കിലും തിരുസഭ നോക്കിക്കഴിയുമ്പോൾ തിരുസഭയുടെ ഏറ്റവും ദ സ്ട്രോങ് ഫൗണ്ടേഷൻ ആയിട്ടുള്ള രണ്ട് വിശുദ്ധരാണ് ഇവർ. ഇവരില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ തിരുസഭ പോലും ഉണ്ടാകുമോ എന്ന്. കാരണം തിരുസഭയുടെ അടിത്തറയായിരുന്നു വിശുദ്ധ പൗലോസ്, അല്ല വിശുദ്ധ പത്രോസ്. ഈ പാറമേലാണ് കർത്താവ് തിരുസഭ പണിയുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മൾ ലോക ചരിത്രം എടുത്തു നോക്കിയാൽ കാണുന്നത് എല്ലാം വിജയത്തിൻ്റെ കഥകളാണ്. വിജയ ശ്രീലാളിതന്മാരായ വലിയ രാജാക്കന്മാരുടെയും ഭരണാധിപന്മാരുടെയും ഒക്കെ കഥകളാണ് ലോക ചരിത്രത്തിൻ്റെ തിരക്കഥ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. വിജയക്കൊടി പാറിച്ച ഒരുപാട് ഭരണാധിപന്മാർ എല്ലാം വിജയത്തിൻ്റെ കഥകളാണ്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് നമുക്കറിയാം, ഏകദേശം ലോകം മുഴുവനും തന്നെ വെട്ടിപ്പിടിച്ച ഒരു ചക്രവർത്തി. അവസാനം അദ്ദേഹം ഒന്നുമില്ലാതെ, അദ്ദേഹം ആവശ്യപ്പെട്ടത് എൻ്റെ രണ്ട് കൈകളും ഈ ശവമഞ്ചത്തിന് പുറത്തിടുക എന്നാണ് പറഞ്ഞത്. കാരണം ലോകം മുഴുവനും കൈയടക്കിയപ്പോഴും അവസാനം എൻ്റെ അന്ത്യയാത്രയിൽ ഞാൻ ഒരു തരി മണ്ണ് പോലും കൊണ്ടുപോകുന്നില്ല, ഇതൊരു സന്ദേശമായി ലോകത്തിന് നൽകുവാനായിട്ട് അദ്ദേഹം തൻ്റെ പട്ടാളക്കാരോട് ആവശ്യപ്പെട്ട് തൻ്റെ രണ്ട് കരങ്ങളും ശവമഞ്ചത്തിന് പുറത്തിടുക. പ്രിയപ്പെട്ടൊരു ലോക ചരിത്രം അതാണ്. പക്ഷെ നമ്മുടെ രക്ഷാകര ചരിത്രം നോക്കിക്കഴിയുമ്പോൾ അത് സ്ക്രിപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എപ്പോഴും വിജയ ശ്രീലാളിതന്മാരുടെ മേലല്ല, വിജയക്കോടി പാറിച്ച വ്യക്തികളെ അടിസ്ഥാനപ്പെടുത്തിയല്ല രക്ഷാകര ചരിത്രത്തിൻ്റെ തിരക്കഥ എന്ന് പറയുന്നത്. ആ രക്ഷാകര ചരിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് പലപ്പോഴും വളരെ എളിമപ്പെട്ട വ്യക്തികളിലൂടെയാണ്. എളിയ കൊച്ചു ജീവിതങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്, വിശുദ്ധന്മാരുടെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്, പരാജിതരായ വ്യക്തികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു സ്ക്രിപ്റ്റ്, രക്ഷാകര ചരിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള രണ്ട് വ്യക്തികളാണ് ഇന്നത്തെ മഹോത്സവമായിട്ട് നമ്മൾ കൊണ്ടാടുന്നത്, വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും. രണ്ടു പേർക്കും അവരുടെ ജീവിതത്തിൽ തെറ്റുപറ്റിപ്പോയി. നമുക്കറിയാം, വിശുദ്ധ പത്രോസ് തൻ്റെ ഗുരുനാഥൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന ആ ഒരു നിമിഷങ്ങളിൽ തൻ്റെ അരുമ ശിഷ്യർ തന്നോടൊപ്പം ഉണ്ടാകണം, തന്നോടൊപ്പം ചേർന്ന് നിൽക്കണം, തനിക്ക് താങ്ങും തണലും ആകണമെന്ന് ഏറ്റവും തീവ്രമായി ആഗ്രഹിച്ചിരുന്ന ആ നിമിഷം ഗുരുവിനെ തള്ളിപ്പറയുവാനും തിരസ്കരിക്കുവാനുമായിട്ടാണ് പത്രോസ് തുനിഞ്ഞത്. കോഴി 3 പ്രാവശ്യം കൂകി, പത്രോസ് അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. ആ കണ്ണിലൂടെ ഒഴുകിയ കണ്ണുനീർ കർത്താവ് കണ്ടു, അവനെ അവിടെ ഉപേക്ഷിക്കുന്നില്ല.
പിന്നീട് ഇതിനൊരു പണിഷ്മെന്റ് ഒരു ശിക്ഷയെന്നോണം അത് നാവിനെ കൊണ്ട് തന്നെ ഗുരുവിനെ നിഷേധിച്ച അതേ നാവിനെ കൊണ്ട് തന്നെ കർത്താവിനുള്ള ആ സ്നേഹം ഏറ്റുപറയിച്ചുകൊണ്ട് വിശുദ്ധ പത്രോസിനെ കർത്താവ് വീണ്ടെടുക്കുകയാണ്. വിശുദ്ധ പത്രോസിന് വലിയൊരു തിരിച്ചറിവുണ്ടാവുന്നു, തൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നു, ദൈവസ്നേഹത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്നു. പ്രിയപ്പെട്ട ഒരു വിശുദ്ധ പൗലോസ് ആകട്ടെ വളരെ തീക്ഷ്ണമതിയായിരുന്നു. അന്നത്തെ വലിയ സ്കൂളുകളിൽ പല, അതായത് ക്രിസ്ത്യാനികൾക്കെതിരെ ഉള്ള വിദ്വേഷവും വെറുപ്പും എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരുന്ന വലിയ യഹൂദന്മാരുടെ വലിയ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിച്ചിരുന്ന സ്കൂളുകളിൽ വിദ്യാഭ്യാസ യോഗ്യത നേടിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. വിശുദ്ധ പൗലോസ് ലീഹ വളരെ തീക്ഷ്ണമതിയായിരുന്നു, വളരെ ധൈര്യശാലി, ചങ്കുറപ്പോടുകൂടി ഓരോ ക്രിസ്ത്യാനിക്കുമെതിരെ നീക്കങ്ങൾ നടത്തിയിരുന്ന വിശുദ്ധ പൗലോസ് ലീഹ ക്രിസ്തുവിനോടുള്ള വിദ്വേഷത്താൽ ഓരോ ക്രിസ്ത്യാനിയും തിരഞ്ഞു പിടിച്ച് വധിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ പൗലോസ് ലീഹ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതിശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാകുകയാണ്. കർത്താവിൻ്റെ അതിശക്തമായ ഇടപെടൽ. അങ്ങനെ പൗലോസ് ലീഹയ്ക്ക് ദൈവാനുഭവം ഉണ്ടാവുമ്പോൾ ആ ശക്തമായ ഇടപെടലിലൂടെ കർത്താവ് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരികയാണ്. അതേ തീക്ഷ്ണതയോടുകൂടി തന്നെ, അതേ നെഞ്ചുറപ്പും ചങ്കുറപ്പോടും കൂടി തന്നെ വിശുദ്ധ പൗലോസിനെ കർത്താവ് കൈപിടിച്ചു കൊണ്ടുവരുന്നു. എന്തിനു വേണ്ടി? ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇതാ ദൈവരാജ്യത്തിന് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി ആധ്യാത്മിക മക്കളെ ഉണ്ടാക്കുവാനായിട്ട് വിശുദ്ധ പൗലോസിനെ കർത്താവ് തിരിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ തിരുസഭ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തനായ ഒരു മിഷണറിയെ കർത്താവ് അവിടെ വാർത്തെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റുമ്പോൾ, പരാജിതരാകുമ്പോൾ, ദുരന്തങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുക പലപ്പോഴും ദാറ്റ്സ് ദി എൻഡ്, ഇതാണ് അവസാനം, ഇനി എനിക്ക് മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കുകയില്ല, എല്ലാം അവസാനിച്ചിരിക്കുന്നു, എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ദൈവസ്നേഹത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്ന വ്യക്തിത്വങ്ങളായിട്ട് പലരും മാറുന്നു. പക്ഷെ ഇന്നത്തെ ഈ വിശുദ്ധന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം, തെറ്റുപറ്റാം, ആർക്കും പരാജിതരാകാം, വലിയ ദുരന്തങ്ങൾ നമ്മൾ നേരിടാം. വിശുദ്ധ പൗലോസ് ലീഹയുടെ ജീവിതത്തിൽ വന്ന് നമ്മൾ വായിച്ചു, പത്രോസ് ലീഹയുടെ ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങൾ, കഷ്ടതകൾ, പെർസിക്യൂഷൻസ്, ഒരുപാട് ദുരിതങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. പക്ഷെ അതൊന്നും അവസാനമല്ല, അതെല്ലാം ഒരു ചവിട്ടുപടിയാണ്. കർത്താവ് അതിനെയെല്ലാം ഒരു ചവിട്ടുപടിയാക്കി മാറ്റുന്നു. അതാണ് പ്രിയപ്പെട്ടവരെ രക്ഷാകര ചരിത്രത്തിൻ്റെ ആ സ്ക്രിപ്റ്റ് എന്ന് പറയും, അതിൻ്റെ തിരക്കഥ എന്ന് പറയുന്നതാണ്. ഞാൻ ഡീക്കനായിരിക്കുമ്പോൾ ബാംഗ്ലൂർ ഇന്ദിരാനഗറിൽ റിസറക്ഷൻ ചർച്ചിൽ എല്ലാ സൺഡേയും പോകുമായിരുന്നു. അതിനൊരു ദിവസം അവിടെ ചെന്ന് കുർബാനയ്ക്ക് ശേഷം കാറ്റക്കിസ്റ്റ് തങ്ങളെ, രോഗികളായി കിടക്കുന്ന വ്യക്തികൾക്ക് വിശുദ്ധ കുർബാന കൊടുക്കുവാനായിട്ട് കൊണ്ടുപോയി. അങ്ങനെ ഒരു ഫ്ലാറ്റിലെത്തിയപ്പോൾ ഈ കാറ്റക്കിസ്റ്റ് എന്നോട് പറഞ്ഞു, അച്ഛോ ഇവിടുത്തെ കുടുംബനാഥൻ കുറച്ച് ദിവസം, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വലിയൊരു അപകടം പറ്റി, വളരെ ഒരു കഷ്ടത്തിലാണ് അവരിപ്പോൾ. അദ്ദേഹം അത്രയും പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിന് സംഭവിച്ചതാണ്, ഒരു മിസ്റ്റർ രാജേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി, IT പ്രൊഫഷണലായിരുന്നു. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് തന്നെ വലിയൊരു അപകടമുണ്ടാവുകയും, ഒരു ഡ്രങ്കൺ ഡ്രൈവിംഗ് ആയിരുന്നു ഒരു വ്യക്തി, ഒരു കാർ ഓടിച്ചു വന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ബൈക്കിന് മിടിക്കുകയും വലിയൊരു അപകടത്തിലൂടെ അദ്ദേഹം കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു
ഒരു കൈ മുറിച്ച് മാറ്റിയിരിക്കുന്ന ഒരു കാലും മുറിച്ച് മാറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണെന്ന് ഈ കാറ്റഗിസ്റ്റ് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനാകെ ഒരു വിഷമത്തിലായി, അങ്കലാപ്പിലായി. ദൈവം, ഞാൻ എങ്ങനെ ഈ ഒരു കുടുംബത്തെ സമാശ്വസിപ്പിക്കും? എന്ത് വാക്കുകൾ ഞാൻ പറയും? എൻ്റെ വാക്കുകൾ അസ്ഥാനത്താവുമോ? ഒരു പക്ഷെ എൻ്റെ വാക്കുകൾ ഇവരെ വേദനിപ്പിക്കുമോ? ഞാൻ എങ്ങനെയാണ് ഇതിനെ നേരിടുക എന്നുള്ള ആ ഒരു മിക്സ്ഡ് ഫീലിങ്ങോടുകൂടി ഞാൻ ഈ വീട്ടിലേക്ക് പ്രവേശിച്ചു. പ്രാർത്ഥനകളെല്ലാം നടത്തി, വിശുദ്ധകുർബാന കൊടുത്തു. ഞാൻ അധികമൊന്നും സംസാരിക്കാതെ അവിടെ നിൽക്കുകയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവരുടെ മുഖത്തൊക്കെ ഒരുപാട് പ്രസരിപ്പുണ്ട്. ഈ വലിയൊരു ട്രാജഡി നടന്നതിൻ്റെ ഒരു വിഷമതയൊന്നും ഇവരുടെ മുഖത്ത് കാണപ്പെട്ടില്ല. വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 1.5 വർഷമായിട്ടുള്ളൂ. മിസ്റ്റർ രാജേഷ്, വെരി ബ്യൂട്ടിഫുൾ വൈഫ് ആൻഡ് വെരി ക്യൂട്ട് ചൈൽഡ്. വളരെ പ്രസരിപ്പോടുകൂടി അവരവിടെ നിൽക്കുകയാണ്. അവരുടെ സാന്നിധ്യം എനിക്ക് അങ്ങനെ തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോൾ രാജേഷ് പതിയെ തലയാട്ടിക്കൊണ്ട് എന്നെ അടുത്തേക്ക് വിളിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇംഗ്ലീഷിൽ അദ്ദേഹം എന്നോട് ചോദിച്ചു, ബ്രദർ, ഡു യു തിങ്ക് ദാറ്റ് ഐ ഹാവ് ലോസ്റ്റ് മൈ ഫെയ്ത്ത്? ബ്രദർ, ചിന്തിക്കുന്നുണ്ടോ ഞാൻ എനിക്കെൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന്? I have not lost my faith. I hold on to Jesus more tightly now. I hold on to Jesus more tightly. ഞാനിപ്പോൾ ഈ ദുരന്തത്തിന് ശേഷം യേശുവെ കൂടുതൽ മുറുകെ പിടിക്കുന്നെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്. എക്സ്റ്റേണലായിട്ട് ബാഹ്യമായിട്ട് നോക്കിക്കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഹൗ ക്യാൻ ഹി, ഒരു കൈയില്ല, മറ്റേ കൈയും ഇൻഫെക്ഷൻ ആയിരിക്കുന്നു. എങ്ങനെ കർത്താവിനെ കൂടുതൽ മുറുകെ പിടിക്കുവാനായിട്ട് സാധിക്കും? ബാഹ്യമായിട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ പ്രിയപ്പെട്ടവർ, ഇവിടെയാണ് വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് നമ്മൾ കാണേണ്ടത്. എൻ്റെ തന്നെ വളരെ ഷാലോ ആയിട്ടുള്ള ആ വിശ്വാസത്തെ ദൃഢപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു അത്. ഐ ഹോൾഡ് ഓൺ ടു ജീസസ് മോർ ടൈറ്റ്ലി. എൻ്റെ വിശ്വാസത്തെ ആഴപ്പെടുത്തിയ, എൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകളെ തുറപ്പിച്ച ഒരു നിമിഷം വാക്കുകൾ ഒരു വ്യക്തിയുടെ, മിസ്റ്റർ രാജേഷ് എന്ന വ്യക്തിയുടെ, എനിക്കിപ്പോഴും ഞാൻ എപ്പോഴും ഓർക്കുന്ന വാക്കുകളാണത്. പ്രിയപ്പെട്ടവരെ, ദുരന്തം കടന്നു വരുമ്പോൾ, ദുരിതം വരുമ്പോൾ, പരാജിതരാകുമ്പോൾ ദൈവസ്നേഹത്തിൽ നിന്നും ദൈവവിശ്വാസത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോകാതെ ദൈവത്തോട് ചേർന്ന് നിന്ന് കഴിയുമ്പോൾ, ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ഈ രണ്ട് വലിയ വിശുദ്ധന്മാരുടെ ജീവിതം നമുക്ക് നൽകുന്ന വലിയ പാഠം അതാണ്. ദുരിതത്തിലും ദുരന്തത്തിലും ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കി ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഈ ദിവ്യബലിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിനും ഞാൻ വിശ്വസിക്കുന്നു, ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിനും ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യയിൽ ഏകനുമായ അവിടം വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയസ് പിലാത്തോസിൻ്റെ കാലത്ത് നമുക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും
പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചുടിയോർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. സഹോദരി സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തിന് പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവ്, വിശുദ്ധീകരിക്കുന്നതിനായി അങ്ങേ നാമത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ കാണിക്കകളെ അപ്പസ്തോലന്മാരുടെ പ്രാർത്ഥന അനുയാത്ര ചെയ്യുകയും ഈ ബലി സമർപ്പിക്കുന്നതിലൂടെ ഞങ്ങളെ അങ്ങേക്ക് പ്രിയങ്കരരായി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അപ്പസ്തോലന്മാരായ വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും അങ്ങേ പരിപാലനത്താൽ ഞങ്ങളെ ആനന്ദഭരിതരാക്കുന്നു. പത്രോസ് വിശ്വാസ പ്രഖ്യാപനത്തിൽ അഗ്രഗണ്യനും പൗലോസ് അത് ഗ്രഹിക്കുന്നതിൽ നിസ്തുലനും ആയിത്തീർന്നു. പത്രോസ് ഇസ്രായേലിൽ ശേഷിച്ചിരുന്നവരിൽ നിന്ന് ആദിമസഭയെ പടുത്തുയർത്തുകയും പൗലോസ് വിളിക്കപ്പെട്ട വിജാതീയരുടെ ഗുരുവും പ്രബോധകനുമായി മാറുകയും ചെയ്തു. അങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ ഏക കുടുംബം ഒരുമിച്ചു കൂട്ടുകയും ഒരേ രക്തസാക്ഷിത്വം മകുടത്തിൽ പങ്കുചേരുകയും ചെയ്ത ഇവരെ ലോകമെങ്ങും തുല്യ ബഹുമതി നൽകി ആദരിക്കുന്നു. ആകയാൽ സകല വിശുദ്ധന്മാരോടും മാലാഖമാരോടും ചേർന്ന് അങ്ങേ വാഴ്ത്തി പുകഴ്ത്തി അഭിരാമം ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. ദൈവം പരിശുദ്ധൻ.
കർത്താവ് സർവവിശുദ്ധയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാല പിടകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാവുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടു വരുന്നത് വരെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭ ഓർക്കണമേ. ഞങ്ങൾ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങൾ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്നും അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസർ ഷാജി, ട്രീസ ദേവസി, ജോണി ഗോമസ്, മാളിയേക്കൽ മേരി ഫെർണാണ്ടസ്, ജൽത്രു സേവ്യ, എലീഷ പടനിലത്ത്, കെ വി വിൻസെൻറ്റ്, എം ജി പീറ്റർ, ട്രീസ ജോസഫ്, മറ്റെല്ലാ ആത്മാക്കളെയും ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടത്തോടൊന്നായി തീർന്ന ഇവരെ അവിടുത്തെ ഉദ്ധാനത്തിലും ഓർക്കണമേ. ഉയർപ്പിന് പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാ മറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുക ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായി പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു,
എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ എന്നൊന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോട് കൂടെ നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവെ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവെ, അങ്ങ് ഈ ദിവ്യ കൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങെഴുന്നള്ളി വരണമേ. അങ്ങനെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോ,
അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാബദ്ധം വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നകറ്റുകയും വിശുദ്ധമായി കാത്തൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യത്തിൻ്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെ വിശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധമറിയമേ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ കൂദാശയാൽ പരിപോഷിതരായി അപ്പം മുറിക്കലിനും അപ്പസ്തോലിക പ്രബോധനങ്ങളിലും നിലനിന്ന് ഞങ്ങൾ ഏക ഹൃദയത്തോടും ഏക മനസ്സോടും കൂടെ അങ്ങേ സ്നേഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സഭയിൽ വ്യാപരിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ കർത്താവായി ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.